രാജസ്ഥാനിലെ മലയാളി സമൂഹം തെരഞ്ഞെടുപ്പിൽ നിർണായക സ്വാധീനമുള്ള ഒരു വിഭാഗമാണ് മാറി മാറി വരുന്ന സർക്കാരുകൾ മലയാളി സമാജത്തിനും സംഘങ്ങൾക്കും പ്രത്യേക പരിഗണനകൾ നൽകാറുണ്ട് ജയ്പൂരിൽ വർഷങ്ങളായി താമസിക്കുന്ന മലയാളികളുടെ തിരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായാണ് വി എസ് രഞ്ജിത്ത് പ്രേക്ഷകർക്കൊപ്പം ചേരുന്നത് ജയ്പൂരിൽ നിന്നും രാജസ്ഥാനിലെ ജയ്പൂരിലാണെങ്കിലും മലയാളി കമ്മ്യൂണിറ്റി ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കമ്മ്യൂണിറ്റിയാണ് മലയാളികൾ വളരെ വർഷങ്ങളായി ഇവിടെ താമസിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവരും ഈ ഇലക്ഷനിൽ അവർക്കും വലിയ വോട്ടും അതുപോലെ തന്നെ ഇലക്ഷനിൽ ചില അഭിപ്രായങ്ങളൊക്കെ ഉള്ളവരാണ് ഈ ഇലക്ഷൻ എങ്ങനെയാണ് മലയാളികൾ ഇടപെടാറുണ്ടോ ഇലക്ഷനിൽ ഇലക്ഷനിലെ മലയാളികളുടെ ഇൻവോ ഇൻവോൾവ്മെൻ്റ് എന്ന് പറയുന്നത് അതായത് നമുക്ക് കിട്ടിയ കർത്തവ്യം നമ്മൾ കൃത്യമായി ചെയ്യുന്നത് കൊണ്ടുള്ള വിശ്വാസം ഏതൊരു ഗവൺമെൻറ് വന്നാലും ബി ജെ പി ആയിരുന്നാലും കോൺഗ്രസ് വന്നാലും അതാ അവർക്കൊരു വിശ്വാസമുണ്ട് രാജസ്ഥാനിൽ നാട്ടിലെ പൊളിറ്റിക്സുമായിട്ട് വ്യത്യാസം തീർച്ചയായിട്ടും ഉണ്ട് ഇവിടെ എല്ലാ വർഷവും എല്ലാ പ്രാവശ്യവും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയുള്ളൊരു ഭരണമാണ് കിട്ടുന്നുണ്ടല്ലോ ഗവൺമെന്റ് തീർച്ചയായിട്ടും എല്ലാ ഏത് ഗവൺമെന്റ് വന്നാലും ഇപ്പം ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ നമ്മളെ ആയിട്ട് നല്ലൊരു സഹകരണം ഉണ്ട് ഇവിടെ ഒന്നും ഓപ്പണായിട്ടൊന്നും കാണുന്നില്ല നാട്ടിൽ സമയത്താണല്ലോ ജെണ്ടയും എല്ലാം കാണും ഇവിടെ ഒന്നുമില്ല അറിയുന്നുണ്ടോ ഒന്നും ഈ ഭരണത്തെ വിലയിരുത്താൻ എനിക്ക് ഒരേപോലെ ഒരേപോലെ ആണ് ആണ് പോസിറ്റീവ് ഈ മലയാളികൾ ഇവിടെ പൊളിറ്റിക്സിൽ ഒന്ന് ഇടപെടാൻ അങ്ങനെ മാറി നിൽക്കുകയാണെങ്കിൽ ചെയ്യുക അല്ലെങ്കിൽ സജീവമാണ് ഉണ്ട് അങ്ങനെ ഡയറക്റ്റ് ഇൻവോൾവ്മെന്റ് ഒരു മലയാളിക്കും ഇല്ല കുറച്ച് പേര് ബിജെപിക്കാരാണ് കുറച്ച് പേര് കോൺഗ്രസ് ആണ് അങ്ങനെ ഡയറക്റ്റ് ഇൻവോൾവ്മെന്റ് ആർക്കും ഇല്ല പക്ഷേ ഏത് ഗവൺമെന്റ് വന്നാലും ഞങ്ങൾക്ക് അതിൻ്റെ അസോസിയേഷൻ പ്രവർത്തനമൊക്കെ എങ്ങനെയുണ്ട് ഇവിടെ അസോസിയേഷൻ നല്ലതായിട്ട് തോന്നുന്നത് കേരള സമാജമാണേലും എല്ലാ കാര്യങ്ങൾക്കകത്തും സോഷ്യൽ സർവീറ്റീവ്സ് എല്ലാം ഉണ്ട് ചർച്ചിലാണെങ്കിലും അമ്പലങ്ങളിലാണ് ഒരുപാട് സംഘടനകളുണ്ട് എല്ലാം ഫാമിലി സോഷ്യൽ വെൽഫെയറിന് വേണ്ടി നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അതിനകത്ത് പൊളിറ്റിക്കൽ ഇൻവോൾവ്മെന്റ് അധികമില്ല മലയാളികളെല്ലാം ഒന്നിച്ചാണ് തോന്നുന്നത് അതുകൊണ്ട് അല്ല പുറത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ മലയാളികൾ എന്നുള്ളതേ ഉള്ളൂ പൊളിറ്റിക്കലി ഇപ്പം നാട്ടിൽ പല പാർട്ടിയായിരിക്കും ഇവിടെ കഴിയുമ്പോൾ കഴിയുമ്പം എല്ലാവരും ഒന്നിച്ചാണ് പൊളിറ്റിക്കൽ ഡിഫറൻസ് ഒന്നും ക്രമസമാന തോന്നുന്നു അല്ലേ ഈ നാട്ടിലെ പോലെ ഈ പറഞ്ഞ പോലെ ഒരു എന്താ പറയുക രക്തച്ചൊരിച്ചിലോ ഇലക്ഷനു കൊണ്ടുള്ള ആ ഒരു പീഡിത്തം ഇല്ല മൽപീഡിതം ഇവിടെ ഇല്ല നമുക്ക് ഇപ്പൊ കണ്ടോ നിങ്ങൾ ഇപ്പൊ കാണുന്നില്ലേ ഇന്നിപ്പോൾ ഇവിടെ ഒരു പരേഡ് നടന്നു പോലീസിന് അപ്പൊ ഞാനോടുകൂടി ചോദിച്ചു എന്താ ഈ പരേഡ് അത് ഇലക്ഷനുമായിട്ടാണ് ഈ പറയേഡ് ഇവിടെ എന്തിനാ ചോദിച്ചാൽ അത് ഞങ്ങളുടെ ഫോർമാലിറ്റീസ് ആണ് ഞങ്ങള് ചെയ്തെന്ന് പറഞ്ഞു ഗെ ബോച്ച ലാ ഇവൻസ് ബോച്ചാൻസ് മലയാളികളുമായിട്ട് എല്ലാ പരിപാടികൾക്കും സഹകരിക്കാറുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ഇത് ഇവിടുത്തെ ഒരു മലയാളി കമ്മ്യൂണിറ്റീൻ്റെ ഒരു പരിച്ഛേദമാണ് ഇവരൊക്കെ വോട്ട് ചെയ്യാൻ പോകുന്ന ആൾക്കാരാണ് പക്ഷേ ആർക്ക് വോട്ട് ചെയ്യുന്നു എന്നുള്ളത് ഒരു പറയില്ല രഹസ്യമാണ് പക്ഷേ ഒരു കാര്യം ഒരു ഉറപ്പ് പറയുന്നു ഏത് സർക്കാർ വന്നാലും അവർക്ക് അനുകൂലമായിട്ടുള്ള എല്ലാ ഘടകങ്ങളും കിട്ടാറുണ്ട് സഹായങ്ങൾ കിട്ടാറുണ്ട് നാട്ടിലെ പോലെ തന്നെയാണ് പക്ഷേ നാട്ടിലൊരു പൊളിറ്റിക്സ് കീപ്പ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ വിഷമം അവർക്കുണ്ട് ക്യാമറമാൻ വിനീഷ് ഒളവണ്ണയ്ക്കപ്പം വി എസ് രഞ്ജിത്ത് റിപ്പോർട്ടർ ഇൻ റിപ്പോർട്ടർ ജിത്ത് മലയാളി സമൂഹം വളരെ വലിയ ശക്തമായ ഒരു സമൂഹം അല്ലെങ്കിലും രാജസ്ഥാനിലുണ്ട് അവര് നേരിട്ട് രാഷ്ട്രീയത്തിലൊന്നും കാര്യമായിട്ട് ഇടപെടുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പൊതുവെ എങ്ങനെയാണ് മലയാളികളോടൊക്കെ സംസാരിക്കുമ്പോൾ കിട്ടുന്ന ഒരു പൊളിറ്റിക്കൽ പൾസ് കാര്യങ്ങൾ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കാൻ മലയാളികൾ കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ എന്താണ് ഒരു എന്നാണ് മലയാളി സമൂഹത്തിന്റെ പ്രതികരണം ഗുഡ് മോർണിംഗ് യെസ് അരുൺ അവരെല്ലാം സാധാരണ ഇപ്പോൾ ഈ പൊളിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടാത്ത ആളുകളാണ് സാധാരണ ഇപ്പോൾ ബാംഗ്ലൂരിലേക്ക് പോയി കഴിഞ്ഞാൽ അവർക്കൊരു പൊളിറ്റിക്കൽ കാര്യങ്ങളിൽ ഇടപെടുകയും രാഷ്ട്രീയ പാർട്ടികളിൽ നേരിട്ട് ഒരു സ്വഭാവമുണ്ട് പ്രത്യേകിച്ച് ഈ ബി ജെ പി കോൺഗ്രസ് ഏത് രാഷ്ട്രീയ പാർട്ടിക്കും പിന്തുണ കൊടുത്ത് പരസ്യമായി പ്രവർത്തിക്കാറുണ്ട് പക്ഷേ ഇവിടുത്തെ മലയാളി സമൂഹം അത്തരത്തിൽ പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ് അവർ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും കൊടി പിടിച്ച് പ്രവർത്തിക്കാൻ തയ്യാറല്ല പക്ഷെ അവർക്ക് രാഷ്ട്രീയമുണ്ട് അതിൽ അവർ എടുത്തു പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഏത് സർക്കാർ വന്നാലും ഇപ്പോൾ ഇരുപത്തഞ്ച് മുപ്പത് വർഷമായി ഇവിടെ താമസിക്കുന്ന ആൾക്കാരുണ്ട് സർക്കാർ ഏത് മാറി മാറി വന്നു കഴിഞ്ഞാലും ആ സർക്കാരുകളൊക്കെ മലയാളി കമ്മ്യൂണിറ്റികളോട് നല്ല അനുഭാവപൂർണ്ണമായ സമീപനമാണ് അവർ എന്ത് കാര്യം പറഞ്ഞാലും നടത്തി കൊടുക്കാറുണ്ടെന്നുള്ളതാണ് പക്ഷേ രഹസ്യമായി അവരോട് സംസാരിക്കുമ്പോൾ അവർക്ക് അശോക് ഖെലോട്ടിനോട് പ്രത്യേകിച്ച് ഒരു താല്പര്യമുണ്ട് എന്നവർ പറയുന്നുണ്ട് അശോക് ഖെലോട്ട് വരുന്നതിനോട് താല്പര്യമുള്ള അവരാണ് കൂടുതലും മലയാളി എന്നാണ് ഞാൻ മനസ്സിലാക്കാൻ സാധിച്ച് അവരോട് രഹസ്യമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ പൊതുവേ ഈ അശോക് ഖെലോട്ടിൻ്റെ ഒരു പോപ്പുലാരിറ്റി എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ് അത് മലയാളി കമ്മ്യൂണിറ്റി മാത്രമല്ല ഇവിടെ ജയ്പൂരിലൊക്കെ സംസാരിക്കുന്ന സമയത്ത് ഇവിടെ ചായക്കടകളിലൊക്കെ പോയി സംസാരിക്കുമ്പോൾ അശോക് ഖെലോട്ടിനെ കുറിച്ച് എല്ലാവർക്കും അശോക് ഗെലോട്ട് രാജസ്ഥാനിൽ കേരളത്തിലെ കേരളത്തിലെ ഉമ്മൻചാണ്ടി പോലെയാണ് രാജസ്ഥാനിലെ ഉമ്മൻചാണ്ടിയാണ് അശോക് ഗെലോട്ട് അല്ലേ തീർച്ചയായിട്ടും രാജസ്ഥാനിലെ ഉമ്മൻചാണ്ടി എന്ന് പറയേണ്ടി വരും കാരണം അദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിറ്റി മാലി കമ്മ്യൂണിറ്റിയാണ് മാലി കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഈ ചെടിയൊക്കെ വെട്ടുന്ന നമ്മളെ തോട്ടപ്പണി ചെയ്യുന്ന ആൾക്കാരുടെ കമ്മ്യൂണിറ്റിയാണ് മാലി കമ്മ്യൂണിറ്റി ആ മാലി കമ്മ്യൂണിറ്റി പോലെ വളരെ ചെറിയൊരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് വന്ന് ഈ രാജസ്ഥാൻ്റെ മൊത്തം ഒരു നേതാവായി വളർന്നു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു ജനപ്രീതിയും അദ്ദേഹത്തിൻ്റെ നേതൃപ്പാഠവും കൊണ്ട് മാത്രമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു നേതൃപാഠവും അദ്ദേഹം എപ്പോഴും കീപ്പ് ചെയ്യുന്നു ജനങ്ങളുമായിട്ട് ഈ വസുന്തരാജ് സിന്ധ്യയ്ക്കൊന്നും ഇല്ലാത്തൊരു ഒരു സ്വഭാവമാണ് വസുധരാജ് സിന്ധ്യയ്ക്കോ സച്ചിൻ പൈലറ്റിനോ ഒന്നും ഇല്ലാത്തൊരു സ്വഭാവം ഈ ആളുകൾക്കിടയിലേക്ക് അങ്ങോട്ട് ഇറങ്ങിച്ചെല്ലുന്ന സ്വഭാവമാണ് അതിപ്പോൾ ഇവിടുത്തെ ജയ്പൂരിലെ ആളുകളൊക്കെ പറയുന്നില്ല അശോക് ഗെഹ്ലോട്ട് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ അവരുമായി സംസാരിക്കാൻ അവരുമായി ഇടപഴകാനൊക്കെ നല്ലൊരു നേതൃ നേതൃപാഠവും കാണിക്കാറുണ്ട് ആ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി കൊണ്ട് അശോക് ഗെഹ്ലോട്ട് ഇവിടെ രാജസ്ഥാനിലെ ഒരു പോപ്പുലർ നേതാവായി വളർന്നു രാഹുൽ ഗാന്ധി വരാതിരിക്കുമ്പോൾ പോലും തന്റെ മുഖം കാണിച്ചുകൊണ്ട് വോട്ടു പിടിക്കാനുള്ള ആത്മവിശ്വാസം അദ്ദേഹത്തിന് ഉണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ പോസ്റ്ററുകളിലും നോട്ടീസുകളിലും ഒക്കെ ആ അശോക് ഖെലോട്ടിന്റെ മുഖം നമുക്ക് നന്നായിട്ട് കാണാൻ വേണ്ടി രഞ്ജിത്തെ എവിടെ ചെന്നാലും ഭക്ഷണത്തിന്റെ കാര്യമാണല്ലോ ഒരു പ്രധാനപ്പെട്ട ഐറ്റം നമ്മളിപ്പോഴത്തെ ഹൈദരാബാദ് ബിരിയാണിയെ കുറിച്ച് പറഞ്ഞു ഇന്നലെ മധ്യപ്രദേശിലെ പൊഹയെ കുറിച്ച് പറഞ്ഞു രാജസ്ഥാനിൽ എന്താണ് കഴിഞ്ഞ രണ്ട് ഒന്ന് രണ്ട് ദിവസങ്ങളിലായിട്ട് രഞ്ജിത്ത് എക്സ്പ്ലോർ ചെയ്ത ഭക്ഷണം സത്യം പറഞ്ഞാൽ ഇവിടുത്തെ വെജിറ്റേറിയൻ ഫുഡുകളാണ് അതങ്ങനെ വലിയ ഇഷ്ടമില്ലാത്ത ഒരാളാണ് വെജിറ്റേറിയൻ ഫുഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ വെജിറ്റേറിയൻ ഫുഡൊന്നും അങ്ങനെ കഴിക്കാൻ താല്പര്യം തോന്നിയില്ല പക്ഷേ ദീപാവലി ദിവസം ഇവിടുത്തെ ഒരു ലോക്കൽ മീഡിയ പേഴ്സൺ നമ്മളെ വീട്ടിലേക്ക് വിളിച്ചിരുന്നു അവിടെ പോയപ്പോൾ വെറൈറ്റി ഓഫ് സ്വീറ്റ്സ് നല്ല മധുര പലഹാരങ്ങൾ കിട്ടി അത് രാജസ്ഥാൻ്റെ സ്പെഷ്യൽ മധുര പലഹാരങ്ങളുണ്ടായിരുന്നു എനിക്കിപ്പോൾ രാജസ്ഥാൻ്റെ എന്ന് പറയുമ്പോൾ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത് ആ രാജസ്ഥാനി ദീപാവലി മധുരങ്ങളാണ് ബാക്കിയല്ല നമ്മൾ നാട്ടിൽ കിട്ടുന്ന കുറേ പച്ചക്കറി സാധനങ്ങളൊക്കെയാണ് അതൊന്നും വലിയ ഇഷ്ടമായിട്ട് തോന്നിയിട്ടില്ല എനിക്ക് ഓക്കെ അപ്പം രാജസ്ഥാനിൽ ജയ്പൂരിൽ നിന്നുള്ള വിശേഷങ്ങളാണ് വി അസ്വജിത് പങ്കുവെച്ചത് വി എസ്ജിത് തുടരും ഇതിൽ